മാനന്തവാടിയിൽ നിന്നും ഇന്നലെ മയക്കുവടി വെച്ച് പിടികൂടിയ കാട്ടാന തീർക്കൊമ്പൻ ചരിഞ്ഞു ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് സംസ്ഥാന സർക്കാരിന്റെ വനമിത്ര പുരസ്കാര ജേതാവും ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ തസ്സിൽ നിന്നും വിരമിച്ച പത്തനംതിട്ട കോന്നി സ്വദേശി ചിറ്റാർ ആനന്ദനാണ് ഇന്നലെ ആനയെ മയക്കുവടി വെച്ചിരുന്നു മയക്കുവടി വെക്കുന്നത് സംബന്ധിച്ച് എന്താണ് താങ്കളുടെ അനുഭവത്തിൽ നിന്നും പങ്കുവെക്കാനുള്ളത് മൃഗങ്ങളെ ഞാന് വെടി വെക്കാൻ തന്നെ രണ്ട് മൂന്ന് നാല് സ്ഥലത്ത് പോയിട്ടുണ്ട് അപ്പൊ അത് അതും നാട്ടാനകളെ മയക്കു വേടി വെക്കുന്നവരെ ഞാൻ സംബന്ധിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് മയക്കു മയക്കു വഴി എന്ന് പറയുന്നത് അതായത് അകലെ നിന്നുകൊണ്ട് മൃഗങ്ങളെ ബന്ധിക്കാൻ ആ മയക്കും മരുന്ന് കുത്തിവെച്ച് ബന്ധിക്കുന്ന ഒരു ഒരു ആധുനികമായിട്ടുള്ള ഒരു സാങ്കേതികവിദ്യയാണ് മയക്കുവടി ഇത് സാധാരണ മയക്കുപെടിന്ന് ക്യാപ്ചർ ഗണ്ണ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പൊ ഈ മയക്കുമരുന്ന് വയ്ക്കാൻ സൈഡസിൻ ഹൈഡ്രോ എന്ന് പറയുന്ന മരുന്നാണ് സാധാരണ മയക്കുമരുന്ന് മയക്കുമരുന്നായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഇത് സിറിഞ്ചിൽ നിറച്ച ശേഷം അതായത് ഈ ക്യാപ്ചർ കണ്ണ് എന്ന് പറഞ്ഞാൽ ഈ സിറിഞ്ച് പായിക്കാനുള്ള ഒരു ഉപകരണമാണ് യഥാർത്ഥത്തിൽ ക്യാപ്ചർ കണ്ണ് അപ്പം ഇതിൽ ഉണ്ടയില്ലാതെ പൊട്ട പിന്നെ തോട്ട നിറച്ചിട്ട് ഈ സിറിഞ്ചിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും ഇത് ഇത് അനുസരിച്ച് തോട്ട പൊട്ടയും സിറിഞ്ച് ആനയ്ക്കയുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യും അപ്പൊ ഈ സിറിഞ്ചിലൊരു കൊളുത്തുണ്ട് അപ്പം അതുകൊണ്ട് ഈ ഈ ഈ സിറിഞ്ചൂര് താഴെ വിഴറ്റുമില്ല അപ്പോൾ ഒരു ഒരു ഈ മയക്കുമടി വെച്ച് ഒരു അത് മയക്കത് കാട്ടാനക്കാണ് മോർഫിൻ കാട്ടാനയ്ക്ക് മോർഫിൻ എന്ന് പറഞ്ഞ മയക്കുമരുന്നും ചെയ്യാറുണ്ട് അത് സാധാരണ ഒരു രണ്ടര മീറ്ററിന് പൊക്കം കൂടുതലുള്ള കാട്ടാനക്കാണ് അത് ആരോഗ്യവനായിട്ടുള്ള ആനയ്ക്കാണ് സാധാരണ ഈ മോർഫിൻ ഇഞ്ചിപ്പോൾ കുത്തിവെക്കുന്നത് അപ്പൊ ഇതൊരു നാൽപ്പത് നാല്പത്തഞ്ച് മിനിറ്റ് ആയപ്പോഴും പിന്നെ മയക്കുമരുന്ന് ഏറ്റവും നാല്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും ആന മയങ്ങും അപ്പൊ ചില ആരോഗ്യമുള്ള ആരെയാണെങ്കിലും ഇപ്പൊ ചില മയങ്ങണം പൂർണമായും മയങ്ങണം എന്നുള്ള ഡോക്ടർക്ക് ബോധ്യം വരത്തില്ല അവൻ ചിലപ്പോൾ വീണ്ടും ഒരു ഇഞ്ചക്ഷൻ കൂടെ ചിലപ്പോൾ ചെയ്യാം അത് നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇപ്പം നമ്മളെ പുസ്തകത്തിൽ പറയുന്ന അല്ലെ ഡോസ് മാത്രമല്ല കാല അതിൻ്റെ നമുക്ക് പല കാര്യം നിരീക്ഷിക്കാനുണ്ട് കാരണം നമ്മുടെ കോമൺ സെൻസോട് ആ വിഷയത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കണം കാരണം കാലാവസ്ഥ ഒരു പ്രധാനപ്പെട്ട കാര്യം ആനയുടെ ആരോഗ്യസ്ഥിതി ആനയുടെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ ഇത് നാട്ടിലിറങ്ങിയ നാട്ടിൽ മാത്രമായിട്ട് നിൽക്കുന്ന ഒരാനയാണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ കാട്ട് നിൽക്കുന്ന ഒരാനയെക്കാട്ടും വ്യത്യസ്തമായിരിക്കും ഒപ്പം തന്നെ അമിതമായ ചൂട് കാലം അപ്പൊ അതെല്ലാം അപ്പൊ ശരീര ഊഷ്മാവിന്റെ അങ്ങനെ ശരീരഘടനയെ പറ്റിയൊക്കെ ശരീരഘടനയെപ്പറ്റിയൊക്കെ മയക്കോടി വെക്കുന്ന ഒരു പൊതുധാരണ ആനയെ കുറിച്ച് ഉണ്ടായിരിക്കണം അതനുസരിച്ചായിരിക്കും ഈ ഡോക്ടർ അതിന്റെ ഡോസ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും അപ്പൊ ഇത് ഡോസ് കൂടിപ്പോയാൽ ആന ഹൃദയസ്ഥ ആനയ്ക്ക് ഹൃദയസ്തംഭനം ഉണ്ടാവും അപ്പം ഒരുപക്ഷെ ഈ ആന ഇങ്ങനെ നാട്ടിലിറങ്ങിയ ഒരേ ദിവസം ഇങ്ങനെ നിന്നതിന്റെ കാരണം തന്നെ എന്താണെന്നുള്ള കാര്യവും നമുക്ക് പഠനവിധേയ ആയിട്ടില്ലല്ലോ എന്തായിരിക്കാം ഒരു പക്ഷേ അതിന്റെ ഹാബിറ്റാറ്റിൽ ഹാബിറ്റായിട്ടിലുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നമാണോ വെള്ളത്തിന്റെ കുറവാണോ അതോ ആഹാരത്തിന്റെ കുറവാണോ അല്ലെ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ അതോ എന്തെങ്കിലും രോഗമായി ബന്ധപ്പെട്ട ഒരാന ആയിരുന്നോ ഇത് ഈ വിഷയങ്ങളൊക്കെ നമുക്ക് പഠനവിധേയമല്ല പക്ഷെ പലപ്പോഴും കാട്ടാനും നാട്ടിലേക്ക് ഇറങ്ങിക്കഴിയുമ്പം മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് വന്യജീവി നിയമം ഉണ്ടാകുന്നത് ഈ വന്യജീവി നിയമത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ഏതൊരു വന്യമൃഗം അതായത് ഷെഡ്യൂൾഡ് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വന്യജീവി നിയമത്തിൽ ഈ മൃഗങ്ങളെ പല പട്ടികയായി ഷെഡ്യൂൾഡ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് അതിൽ ആന ആന കടുവ പിന്നെ ആ ഉടുമ്പ് പെരുമ്പാമ്പ് കരടി അങ്ങനെയുള്ള ജീവികൾ ഷെഡ്യൂൾഡ് ഒന്നി വരുന്നതാണ് ഷെഡ്യൂൾ പക്ഷെ ഷെഡ്യൂൾഡ് ഒന്നി വന്നാലും ഷെഡ്യൂൾഡ് എങ്ങനെയാണെങ്കിലും മനുഷ്യന്റെ ജീവനോ അല്ലെങ്കിൽ സ്വത്തിനും അപകടം ഉണ്ടാകാതെ അതിനെ നമുക്ക് അതിനെ അതിനെ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ അതിനെ കൊല്ലാൻ വരെയുള്ള ആ നിയമം നിലവിലുണ്ട് ഇപ്പോൾ തണ്ണീർ കൊമ്പനെ സംബന്ധിച്ച് ഇന്നലെ മൈക്ക് മയക്കുവടി വെക്കുന്നു അതിനെ ലോറിയിലേക്ക് കയറ്റുന്നു കുങ്കിയാനകളുടെ സഹായത്തോടു കൂടിയാണ് കയറ്റുന്നത് പിന്നീട് ലോറിയിൽ കയറ്റിക്കൊണ്ട് പോകുന്നു ഇങ്ങനെ മൈക്ക് മയക്കുവടി വെച്ചതിന് ശേഷം ഈ കാട്ടാനയെ ഇങ്ങനെ വാഹനത്തിലൊക്കെ കൊണ്ടുപോകുമ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ് അത് കൊണ്ടുപോയി കഴിഞ്ഞ ഒരുപ്പോഴും ഇതിനെ പ്രതിരോധ ഇതിനെ ഈ ആദ്യം കുത്തിവെച്ച മരുന്നിനെ എതിരായിട്ടുള്ള അതിന്റെ ആ എതിരായിട്ടുള്ള മരുന്ന് കുത്തിവെക്കും അതിനുശേഷം ആനയുടെ ശരീരോഷ്മാവഭാവം വർധിക്കുമല്ലോ ഇത് ശരിക്കും തണുപ്പിക്കും ആന തണുപ്പിക്കും നന്നായി തണുപ്പിച്ച് ആ ആ പൂർവ്വ നിലയിലേക്ക് ആനയെ എത്തിക്കാൻ പരമാവധി നോക്കും ഒരുപക്ഷെ ക്ഷീണിതനായിട്ടുള്ള ആനയാകാം ഞാൻ മുമ്പേ സൂചിപ്പിച്ചല്ലോ ആനയുടെ അവസ്ഥയെപ്പറ്റി ശരിക്കും പട്ടണവും നടത്തിയിട്ടല്ലായിരിക്കും ജനങ്ങൾ ബഹളവും പ്രശ്നം ഉണ്ടാകുമ്പോൾ അപ്പം ജനങ്ങളുടെ ഇടയിൽ നിന്നും പ്രശ്നം ജനങ്ങൾക്ക് അതിനെ മാറ്റുക എന്നുള്ള ലക്ഷ്യമായിരിക്കും അവർക്കുണ്ടാകുന്നത് അപ്പോൾ പെട്ടെന്ന് ആ ഒരു പെട്ടെന്നുള്ള രീതി ആയിരിക്കും അവലംബിക്കുക മനസ്സിലെ അപ്പൊ അതായിരിക്കുക ഒരുപക്ഷെ ആനക്ക് അത് മയക്കുപടിയിലെ താങ്ങാനുള്ള ഒരു ശേഷി ശേഷം ആരോഗ്യനില അത് ശരിയായി കാണാ കാണില്ല അതുകൊണ്ടാകുക അതും മറന്നടയാൻ സാധ്യത ഉണ്ടായത് അപ്പൊ മറ്റേ ഹൃദയസംഭരം ശേഷം ഉണ്ടായി കാണും ഇനിപ്പോൾ ഈ ഒരു ഇന്നലെ ചരിഞ്ഞ അല്ലെങ്കിൽ ചരിഞ്ഞ ആനയെ സംബന്ധിച്ച് അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നെങ്കിൽ നമുക്ക് ആധികാരികമായിട്ട് ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ അല്ലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോഴേ നമുക്ക് ആധികാരികമായി എന്തുകൊണ്ടായിരിക്കും ആന വർണ്ണപ്പെട്ടത് എന്ന് മനസ്സിലാക്കാൻ സാധ്യമാവുകയുള്ളൂ എങ്കിലും ഈ മയക്കുവടി വെക്കുന്നതിന് മുമ്പ് എന്തെല്ലാം പഠനങ്ങളാണ് ആനയെ സംബന്ധിച്ച് നടത്തേണ്ടത് എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം എന്ന് കൂടി ഒന്ന് പറഞ്ഞുതരാണം ആ തീർച്ചയായിട്ടും നമ്മള് ഈ ഒരു ആന ഇപ്പൊ നാട്ടാനായിക്കോളെ അല്ലെങ്കിൽ കാട്ടാന ആയിപ്പോൾ ജനങ്ങള് ജനങ്ങളുടെ അംഗം അങ് വളരെയധികം ജനങ്ങൾ അങ്ങ് ഒരുപാട് കൂടിയിട്ട് ഈ ഡോക്ടർക്കോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കോ ഒന്നും ഇതിനെ നിയന്ത്രിക്കാനും പോലും സാധ്യമല്ലാതെ പോലീസുകാർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും അപ്പൊ ഈ ജനങ്ങളുടെ ബഹളങ്ങളും മറ്റു പ്രശ്നങ്ങളും ഈ അസൌകര്യങ്ങളും ഒരുപാട് ഉണ്ടാകരുത് അത് നമുക്ക് മൈക്ക് മയക്കുവെടി വെക്കാൻ വളരെയധികം തടസ്സമേ ഉണ്ടാകത്തുള്ളു ആനെ നമ്മൾ സഹായിക്കാനല്ല അത് അത് ബുദ്ധിമുട്ടായിട്ടേ വരത്തുള്ളൂ അതേസമയം ഇത് ക്ഷമയോടു കൂടി ചെയ്യേണ്ട ഒരു കാര്യം വളരെ അപകടകരമായ ഒരു വിഷയമാണ് ചെയ്യുന്നത് അത് ഡോക്ടർക്കും അപകടം ഉണ്ടാകും ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അപകടം ഉണ്ടാകാം ആനയ്ക്കും അപകടം ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് വളരെ സമാധാനത്തോടെ ബുദ്ധിപരമായും കൈകാര്യം ചെയ്യേണ്ട ഒരു ഒരു സാഹചര്യമാണ് ഇത് പിന്നെ കഴിവതും ആനയെ മയക്കുമെടി വെക്കാതിരിക്കാൻ ശ്രമിക്കണം മയക്കുവടി വെക്കാതിരിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ അടുത്ത് കാരണം ഒരു സാഹചര്യം ഉണ്ടായി ആദ്യത്തെ പ്രൊവിൻസ് മയക്കുപേടിക്കാകരുത് ാസ്റ്റ് ചാൻസ് മാത്രമേ മയക്കുപിടിക്കാൻ ആകാവൂ കാരണം ആനയ്ക്കൊരു അപകടം ഉണ്ടാകാം അത് നമ്മൾ മനസ്സിലാക്കും അതൊരു ജീവിയാണ് അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുള്ളതാണ് കാരണം ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും ഉണ്ടെങ്കിലും മനുഷ്യനെ ജീവിക്കാൻ പറ്റൂ അല്ലാതെ ഈ ഈ ജീവികൾക്കൊക്കെ മനുഷ്യനെല്ലേ ജീവിക്കാൻ പറ്റൂ പക്ഷെ ഈ ജീവികളെല്ലാം ഉണ്ടെങ്കിൽ മനുഷ്യനെ ജീവിക്കാൻ പറ്റൂ അതുകൊണ്ട് ആനയുടെ സംരക്ഷണവും നമ്മുടെ സംരക്ഷണം നമുക്ക് നമ്മുടെ ആവശ്യമുള്ള ഘടകമാണ് ഒരു ചോദ്യം കൂടെ ഈ തണ്ണീർ കൊമ്പനിയെ സംബന്ധിച്ച് ഇന്നലെ അത് വാഴത്തോപ്പിലൊക്കെയാണ് നിന്നത് പക്ഷെ അത് ആഹാരം എടുത്തില്ല എന്നാണ് ആ പ്രദേശത്തുണ്ടായിരുന്നവരും മാധ്യമ റിപ്പോർട്ടുകളൊക്കെ എങ്ങനെയാണ് ആഹാരം അത് എടുത്തിരുന്നില്ല ഇത് മയക്കുപെടി വെക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുമോ ഡോക്ടർമാർക്കും അല്ലെങ്കിൽ വനപാലകർക്കും അത് നിരീക്ഷണം നടത്തിലേ പറ്റൂ ഒരാന ഇങ്ങനെ നിരീക്ഷണത്തിന് വിധേയമാക്കണം ആന ആഹാരം കഴിക്കുന്നുണ്ടോ പക്ഷെ ആ ആന ഇരുന്നു ആഹാരം കഴിക്കുന്നതായിട്ടാണ് കണ്ടത് ആ വലിച്ചു കഴിക്കുന്നുണ്ടായിരുന്നു അല്ലെ ആന വാഴ നശിപ്പിക്കുകയും ആ വാഴ ഇടയിലിക്കുകയൊക്കെ ചെയ്തിരുന്നു ആഹാരം കഴിക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും അതിന് ആദ്യം തന്നെ ആനയ്ക്കൊരു ഉണ്ടായിരുന്നു മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു കാട്ടാനയ്ക്ക് എന്ന് പറഞ്ഞ നല്ല ഊർജ സ്ഥലായിരിക്കും ആ പിന്നെ കാട്ടാന അപ്പൊ മയക്കുവരുന്ന് വെടി വെടിയിച്ച് കഴിയുമ്പോഴേക്കും ആന ചെവി ആട്ടത്തില്ല അത് ആ പടം തളർന്നു പോകും അതിന്റെ വാലാട്ടത്തില്ല ചെവി ആട്ടത്തില്ല ഒരാനെ ചെവി ആട്ടാതിരിക്കുന്നുവെങ്കിലും നമ്മളപ്പം മനസ്സിലാക്കിക്കൊണ്ടും ആനക്ക് എന്തെലം അപകടമുണ്ടെന്ന് നമ്മൾ ആദ്യം മനസ്സിലായിക്കണം കാരണം ഈ ശരീര ഊഷ്മാവിനെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട കടവാണ് ചെവി ആട്ടുന്നത് ഈ രക്തം അതിന്റെ ഈ ഭാഗം ഭാഗത്തേക്ക് വരിക അതിനെ തണുപ്പിച്ച് ശരീര ഭാഗത്തേക്ക് ഇങ്ങനെ വിടുക അപ്പൊ അതിന് സാധ്യമല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്ന നമ്മൾ മനസ്സിലാക്കണം ഒരു നിശ്ചലമായി നിൽക്കുകയാണെങ്കിൽ അതിനെന്തോ കൊഴപ്പം ഉണ്ടെന്ന് നമ്മൾ അത് മനസ്സിലാക്കണം തണ്ണീർ കൊമ്പൻ എന്തുകൊണ്ട് അല്ലെങ്കിൽ മരണ കാരണം എന്താണ് എന്നുള്ളത് വിശദമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് ശേഷമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഏതായാലും മയക്കുവടി വയ്ക്കുന്നതിന് മുമ്പ് എന്തെല്ലാം നിരീക്ഷണങ്ങൾ വനപാലകർ നടത്തണം ഒപ്പം ഡോക്ടർമാരും നടത്തണം തുടങ്ങിയ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളാണ് ചിറ്റാർ ആനന്ദൻ ഇപ്പോൾ വ്യക്തമാക്കിയത് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട